ഇപ്പോഴാണോ അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. രണ്ടര കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? ഒരു കൊല്ലമായി. ഓ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോ? നാരായണി അവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തി കയറുന്നത്? നാണമില്ലേ, ചുമ്മാ ഇവിടെല്ലാം ഇറങ്ങി നടക്കണടേ. അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം. നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നു. ബഷീറേ, ബഷീറേ, ബഷീറേ. ഏ, ഓ, ദൈവത്തിനെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ. വിളിച്ചിരുന്നെങ്കിൽ? സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ. വിളിച്ചിട്ടെന്താ പിന്നെ ഇത്രയും നേരം വിളിയേക്കാഞ്ഞത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലില്ലോ? അല്ല. പിന്നെ? ഓരോ പൂവിലും ഓരോ മൊട്ടിലും ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, എന്തോ ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. കമ്പുകളിലെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോകയാ. എവിടെ? മുടിക്കെട്ടിലോ? അല്ല. പിന്നെ? ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട്. ഞാനിത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും. വരുമോ? വരും. എന്റെ ദൈവമേ. എന്താ നാരായണി? എനിക്ക് കരയാൻ തോന്നുന്നു. കാരണം എന്ത്? അറിഞ്ഞുകൂട. നാരായണി പോയി നട്ടിട്ട് വരൂ. ഞാൻ ഉണക്കക്കം വിടും. ഞാനത് നോക്കിയിരിക്കും. കണ്ടാ വരുമോ? വരും.